നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകൾ നേടിയ നാഷണൽ കോൺഗ്രസ് പാർട്ടി NDPP BJP സഖ്യത്തിൽ ചേരുമോ പ്രതിപക്ഷത്ത് തുടരുമോ എന്ന് വരും ദിവസം പ്രഖ്യാപിക്കും. BJP വിജയിക്കുന്ന സഖ്യത്തിൽ പങ്കാളിയായതാണ് തീരുമാനം വൈകാൻ കാരണമെന്നും പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ തന്നെയാവും അന്തിമ തീരുമാനം എടുക്കുകയെന്നും നാഗാലാൻഡിലെ NCP നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷമായി വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണിത്. കഴിഞ്ഞ 4 മാസമായി നാഗാലാൻഡിലുടനീളം സഞ്ചരിച്ച് സംസ്ഥാനത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നാഗാലാൻഡിലെ ജനങ്ങൾ അവരുടെ വോട്ടുകൾ ഞങ്ങളെ ഏൽപ്പിച്ചു. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ ഞങ്ങൾ 2 ദിവസം യോഗം ചേരും. MLA മാരുടെ അഭിപ്രായങ്ങളും സംസ്ഥാന പാർട്ടി നേതാക്കളുടെ അഭിപ്രായവും പരിഗണിക്കും. സർക്കാരിൽ ചേരണമോ പ്രതിപക്ഷത്ത് തുടരണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഡൽഹിയിലെ ഹൈക്കമാൻഡ് എടുക്കും, NCP ജനറൽ സെക്രട്ടറി നരേന്ദ്രവർമ്മ പറഞ്ഞു. 3 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നാഗാലാൻഡിലും മേഘാലയയിലും മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വമില്ല. എന്നാൽ ത്രിപുരയിൽ നിലവിൽ മുഖ്യമന്ത്രിയായ മാണിക് സാഹയോ കേന്ദ്രമന്ത്രി പ്രതിമാ ഭൗമികോ എന്നതാണ് ചോദ്യം. 3 ഇടത്തെയും മന്ത്രിസഭയ്ക്ക് അന്തിമ രൂപം നൽകാൻ BJPയുടെ പ്രമുഖ നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ യോഗം ചേരും. 3 സംസ്ഥാനങ്ങളിലെയും പ്രമുഖ നേതാക്കളും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും യോഗത്തിൽ പങ്കെടുക്കും. ത്രിപുര മുഖ്യമന്ത്രി ഉൾപ്പെടെ യോഗത്തിൽ തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.